ളികളിൽ വില്ലനായും ഹാസ്യതാരമായും തിളങ്ങിയ കൊച്ചിൻ ഹനീഫയ്ക്ക് അന്ത്യാഞ്ജലി. മൃതദേഹം കൊച്ചിയിലെ സെൻട്രൽ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഖബറടക്കി. ആരാധകരും ചലച്ചിത്ര ലോകവും അടക്കം വൻ ജനാവലിയാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത്. ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് മൃതദേഹം കൊച്ചി അംബേദ്കർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിനായി വെച്ചത്. 4 മണിവരെ അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ജയറാം തുടങ്ങിയവർ ഒരുമിച്ചാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത്. താരങ്ങളെത്തിയതോടെ തിരക്ക് നിയന്ത്രണാതീതമായി. കാവ്യമാധവൻ, രമ്യ നമ്പീശൻ, സമൃദ്ധ സുനിൽ, കവിയൂർപ്പന്മാർ തുടങ്ങി മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടീനടന്മാരും എത്തിയിരുന്നു. തമിഴ്നാടൻ ശരത് കുമാറും ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. സംവിധായകരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും വലിയ നിരയും എത്തിയിരുന്നു. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും എത്തി. കൊച്ചിൻ ഖനീഫയോടുള്ള ആദരസൂചകമായി ചിത്രീകരണം നിർത്തിവെച്ചിരുന്നു. 4 മണിക്ക് മൃതദേഹം സെൻട്രൽ ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോയി. അഞ്ചു മണിയോടെ ജുമാ മസ്ജിദിലെത്തിയപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾ അർപ്പിച്ചു. ചലച്ചിത്ര പ്രവർത്തകരും കലാസ്നേഹികളും അടക്കമുള്ളവർ ജുമാ മസ്ജിദിലും എത്തിയിരുന്നു. തുടർന്ന് ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ പള്ളിയിലും സിനിമാ പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിലെ ഹോട്ടലിലും അനുശോചന യോഗം ചേർന്നു. വില്ലനായും ഹാസ്യനടനായും സംവിധായകനായും തിരക്കഥാകൃതായും ഒക്കെ മലയാള സിനിമയിൽ സജീവമായിരുന്ന കൊച്ചിൻ ഖനീഫ ഇനി ഓർമ്മകളിൽ മാത്രം.